എല്ലാവർക്കും നമസ്കാരം. കേന്ദ്ര സർക്കാരും ഇന്ത്യയിലെ ഒരുവിധ എല്ലാ സംസ്ഥാന സർക്കാരുകളും ഐക്യകണ്ഠേന പാസാക്കിയ സവർണ സംവരണമെന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവരണം, അതിൻ്റെ നീതികേടിനെ കുറിച്ച് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സംവരണം എന്നതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് സംവരണം നൽകുന്ന നീതി? സംവരണം എന്ന് പറയുന്നത് ഭരണക്രമത്തിൽ വ്യക്തമായിട്ടുള്ള പ്രാതിനിധ്യമില്ലാത്ത അധികൃത വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന ഒരു ഭരണഘടനാ മെക്കാനിസമാണ്. സംവരണം ജാതി അടിസ്ഥാനത്തിൽ നൽകി പോകുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. ഇന്ത്യയിൽ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള പിന്നോക്കാവസ്ഥയ്ക്ക് ഏറ്റവും വലിയ കാരണക്കാരൻ ശ്രേണീകൃത അസമത്വം അഥവാ കാസ്റ്റ് ജാതി എന്ന വ്യവസ്ഥയാണ്. ശ്രേണീകൃത അസമത്വം നിലനിൽക്കുന്നത് മൂലം സ്വാഭാവിക നീതി നിഷേധിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവിടെ നൂറ്റാണ്ടുകളോളം ഒരു വ്യക്തി അയാളൊരു തെറ്റ് ചെയ്താൽ അയാൾക്ക് ശിക്ഷ നൽകിയിരുന്നത് അയാൾ ജനിച്ച ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ സ്വാഭാവികമായിട്ടുള്ള നീതി നടപ്പിലാവാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയപ്പെടുന്നത്. ഇന്ത്യയിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ, ഫൂലെ, പെരിയാറിനെ പോലെയുള്ളവർ പ്രാതിനിധ്യത്തെക്കുറിച്ച് സംസാരിച്ചതും അതിൻ്റെ ആവശ്യകത ഉയർത്തിപ്പിടിച്ചതും, കേരളത്തിൽ പ്രത്യേകമായി എടുക്കുകയാണെങ്കിൽ മലയാളി മെമ്മോറിയൽ, ഏഴാം മെമ്മോറിയൽ, ശ്രീമൂലം പ്രജാസഭയിൽ സഹോദരൻ അയ്യപ്പൻ നടത്തിയ പ്രഭാഷണങ്ങൾ, ഇവയൊക്കെ തന്നെ സംവരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇന്ത്യയിൽ ശ്രേണീകൃത അസമത്വത്തിൻ്റെ അല്ലെങ്കിൽ ജാതിയുടെ കാഠിന്യം മനസ്സിലാക്കിയതുകൊണ്ടാണ്. സ്വാഭാവിക നീതി നടപ്പിലാവാത്ത ഈ ഒരു രാജ്യത്ത് ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം ചരിത്രത്തിൻ്റെ മുന്നോട്ടുപോക്കിൽ ഈ ജാതിയും ക്രമേണ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് ഭരണഘടന മെക്കാനിസമായിട്ട് സംവരണം വേണമെന്ന് ഈ മഹായുഗപുരുഷർ തീരുമാനിച്ചത്, അല്ലെങ്കിൽ അതിനുവേണ്ടി ശബ്ദമുയർത്തിയത്. ഭരണഘടനാ മെക്കാനിസമായിട്ടുള്ള സംവരണം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പിന്നോക്ക സമുദായങ്ങൾക്ക് പ്രാതിനിധ്യം ലഭിച്ചു തുടങ്ങി. ആ പ്രാതിനിധ്യങ്ങൾ പോലും ജനസംഖ്യ അനുപാതത്തിലല്ല നൽകിയിരിക്കുന്നത്. ഈ ഒരു ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം അത് ഒരു നീതിയാണ്, അതൊരു വിതരണ നീതിയാണ്. കാലങ്ങളായി ഭരണക്രമത്തിലും വിദ്യാഭ്യാസത്തിലും അവസരം നിഷേധിക്കപ്പെട്ടിരുന്ന മനുഷ്യർക്ക് നീതി ഉറപ്പാക്കുന്ന, അവർക്ക് സാമൂഹികമായിട്ടുള്ള മൂലധനം സൃഷ്ടിക്കുവാൻ വേണ്ട അവസരം നൽകുന്ന ഒരു സംവിധാനമാണ് സംവരണം എന്ന് പറയുന്നത്. ഈ സംവരണത്തിൻ്റെ നീതിയെയാണ് പുതിയതായി വരുന്ന മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് നൽകുന്ന ഈ സവർണ സംവരണം അട്ടിമറിക്കുന്നത്. പ്രാതിനിധ്യത്തിന് വേണ്ടിയാണ് നമ്മൾ സംവരണം നൽകുന്നതെന്ന് മുൻപേ പറഞ്ഞു കഴിഞ്ഞു. ഈ സവർണ സാമ്പത്തിക സംവരണം നടപ്പിലാക്കുമ്പോൾ സവർണ സമുദായങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജനസംഖ്യ അനുപാതത്തേക്കാൾ കൂടുതൽ പ്രാതിനിധ്യമുള്ള സവർണ വിഭാഗങ്ങൾക്ക് വീണ്ടും കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നതാണ് ഈ സവർണ സംവരണം കൂടെ സംഭവിക്കാൻ പോകുന്നത്. ഇത് ഒരു രീതിയിൽ ബ്രാഹ്മണ്യത്തെയും ഹിന്ദുത്വത്തിനും ശക്തി കൊടുക്കുന്ന, അതിനെ ശക്തമാക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ സവർണ സംവരണം നടപ്പിലാകുമ്പോൾ സംവരണീയ വിഭാഗങ്ങൾക്ക് അവർക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന പ്രാതിനിധ്യത്തിൽ നിന്ന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഈ നഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ആരൊക്കെ വാദിച്ചാലും ഈ കഴിഞ്ഞ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കുള്ള അഡ്മിഷനും
മെഡിക്കൽ പി ജിക്കുള്ള അഡ്മിഷനും അതുപോലുള്ള മറ്റ് അഡ്മിഷൻ പ്രൊസീജിയറുകളും ഈ ഒരു കാര്യത്തെ ശരിവച്ചിട്ടുണ്ട്. സാമ്പത്തിക സംവരണം മൂലം സംവരണീയർക്ക് അർഹതപ്പെട്ട സീറ്റുകൾ നഷ്ടമാകുന്നുണ്ട് എന്ന്. ഇങ്ങനെ അമിത പ്രാതിനിധ്യം ലഭിക്കുന്നത് സംവരണ തത്വങ്ങൾക്കും സംവരണ നീതിക്കും എതിരാണ്. ഇത് മനസ്സിലാക്കാതെയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം വേണ്ടേ എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യൻ സാഹചര്യത്തിൽ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയും സാമൂഹികമായ പിന്നോക്കാവസ്ഥയും രണ്ടും രണ്ടാണ്. സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത്, ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൈ ഒടിയുന്നതിന് സമമാണ്. കൈ ഒടിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ പ്ലാസ്റ്റർ ചെയ്യും, അതുമല്ലെങ്കിൽ മാരകമായിട്ടുള്ള ഒടിവാണെങ്കിൽ സർജറി വഴി ഒരു സ്റ്റീലിൻ്റെയോ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു റോഡ് ഫിക്സ് ചെയ്യും. അതുപോലെയാണ് സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത്. സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പരിപാടികളാണ്. മാർക്സിയൻ എക്കണോമിക്സോ നിയോ കെയ്നേഷ്യൻ എക്കണോമിക്സോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക തിയറികൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രോഗ്രാമുകളാണ് സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയെ മാറ്റാൻ നമുക്ക് ആവശ്യം. എന്നാൽ സാമൂഹിക പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ, ശ്രേണീകൃത അസമത്വം നിലനിൽക്കുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ അത് ബോൺ ക്യാൻസർ പോലെയാണ്. എല്ലിൽ വരുന്ന, എല്ലിൻ്റെ മജ്ജയിൽ വരുന്ന അർബുദം പോലെയാണ്. ഇത് രണ്ടിനും രണ്ട് തര ചികിത്സയാണ് ആവശ്യം. അതുകൊണ്ടാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് നൽകേണ്ടത് സംവരണമല്ല എന്ന് വാദിക്കുന്നതിൻ്റെ കാരണം. ഇന്ത്യയിൽ സാമൂഹിക പിന്നോക്കാവസ്ഥയും സാമ്പത്തിക പിന്നോക്കാവസ്ഥയും തമ്മിലുള്ള ബന്ധം നിങ്ങളൊന്ന് വീക്ഷിച്ചു നോക്കണം. ഒരു ഉദാഹരണം നൽകാം. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലും പോകുന്നവർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒബിസിയോ SST വിഭാഗത്തിൽപ്പെടുന്ന ഒരു കോളേജ് പ്രൊഫസർ, സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെട്ട കാറോ ബൈക്കോ ഒക്കെ ഉള്ള ഒരു പ്രൊഫസർ, ആ പ്രൊഫസർക്ക് ഒരു ചായക്കടയിൽ പോയി ചായ കുടിച്ചതിന് ശേഷം ആ ചായ ഗ്ലാസ് സ്വയം കഴുകി വയ്ക്കേണ്ട അവസ്ഥയാണ്. കടക്കാരൻ ഇതിന് പറഞ്ഞ ന്യായീകരണം, നിങ്ങൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളാണ്, നിങ്ങളുടെ ഗ്ലാസ് കഴുകാൻ എനിക്ക് പറ്റില്ല, ഞാനത് ചെയ്യില്ല എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതാണ് ഇന്ത്യയിൽ സാമ്പത്തിക സ്ഥിതിയും സാമൂഹിക സ്ഥിതിയും തമ്മിലുള്ള ബന്ധം. സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾ എത്ര മുന്നോട്ട് പോയാലും നിങ്ങളുടെ സാമൂഹികമായിട്ടുള്ള സ്ഥിതി എവിടെയെന്ന് നിങ്ങളുടെ ജാതി അടിസ്ഥാനപ്പെടുത്തി നിശ്ചയിക്കുന്ന ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. ഈ സാമ്പത്തിക സംവരണത്തെ, ഈ സവർണ സംവരണത്തെ അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന കുറച്ച് ലേഖനങ്ങളുണ്ട്. അപ്പോൾ ആ ലേഖനങ്ങൾക്കൊരു മറുപടി നൽകുവാൻ കൂടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ ലേഖനങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട പോരായ്മ എന്ന് പറയുന്നത്, ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാമ്പത്തികമായ പ്രശ്നങ്ങളെക്കുറിച്ച് ആ ലേഖനങ്ങൾ പറയുന്നുണ്ട്. അത് എങ്ങനെയെല്ലാം മുന്നോക്ക സമുദായങ്ങളെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. തൊഴിൽ നശീകരണം, അസമത്വം, തൊഴിലില്ലായ്മ തുടങ്ങിയ കാര്യങ്ങൾ. എന്നാൽ ഇതേ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ OBC SST വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരെ ബാധിക്കുന്നില്ലേ എന്ന് ഇവർ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. ചില ലേഖനങ്ങളിൽ ആഗോളവൽക്കരണത്തെക്കുറിച്ചും നവലിബ്രണയങ്ങളെക്കുറിച്ചും അത് സൃഷ്ടിച്ച അസമത്വങ്ങളെക്കുറിച്ചും തൊഴിലില്ലായ്മയെക്കുറിച്ചും തൊഴിൽ നശീകരണത്തെക്കുറിച്ചുമെല്ലാം വാചാലാരാകുമ്പോഴും ആഗോളവൽക്കൃത ഇന്ത്യയിലും പോസ്റ്റ് ഗ്ലോബലൈസ്ഡ് ഇന്ത്യയിലുള്ള ആദിവാസി ജീവിതങ്ങളെക്കുറിച്ചോ OBC ജീവിതങ്ങളെക്കുറിച്ചോ അവർക്ക് സംഭവിച്ച തൊഴിൽ നഷ്ടത്തെക്കുറിച്ചോ ഇൻഫോർമൽ ഫോർമൽ സെക്ടറുകളിൽ അവർക്ക് സംഭവിച്ച പരിണാമത്തെക്കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യാൻ എന്തോ ഇവർക്കാർക്കും തന്നെ താല്പര്യം ഉള്ളതായിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ ഇവരുടെ വരികളൊക്കെ തന്നെ അപൂർണമാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോഴും എന്തുകൊണ്ട് ഇതിനൊക്കെ പരിഹാരം ഈ സവർണ സംവരണമാണോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം തരാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ലേഖനത്തിൽ ഇന്ത്യയിലെ തന്നെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷക വിദ്യാർത്ഥികളായുള്ള രണ്ടുപേർ എഴുതിയ ഒരു ലേഖനത്തിൽ കേരളത്തിലെ സർക്കാർ സർവീസുകളിൽ
സാമ്പത്തിക അടിസ്ഥാനത്തിൽ തിരിച്ച്, അതായത് സർക്കാർ സർവീസുകളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സേവനമനുഷ്ഠിക്കുന്നവരുടെ ഒരു പട്ടിക സാമ്പത്തിക അടിസ്ഥാനത്തിൽ തിരിച്ച്, അതിൽ സമ്പന്നരെത്ര ദരിദ്രരെത്ര എന്നൊക്കെ കൃത്യ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതാണോ ഈ സാമ്പത്തിക സംവരണത്തിന്, ഈ സവർണ സംവരണത്തിന് കാരണം എന്നവർ പറയാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അതായിരിക്കും ശ്രമിക്കുന്നത്. എന്നാൽ ഈ ഒരു പട്ടിക സമ്പത്തടിസ്ഥാനത്തിൽ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നവരെ എത്തിയിരിക്കുമ്പോൾ, ഇത് സാമ്പത്തിക അടിസ്ഥാനത്തിൽ തിരിച്ചതിന് ശേഷം ആ സാമ്പത്തിക അടിസ്ഥാനത്തിൽ തിരിച്ച അതേ ഡാറ്റയത്തെ ജാതി അടിസ്ഥാനത്തിൽ ഒന്ന് തിരിക്കാൻ ഇവർ ശ്രമിക്കുന്നില്ല. അത് ശ്രമിക്കുമ്പോൾ ഈ സാമ്പത്തിക സംവരണം ആവശ്യകമാണോ അല്ലയോ എന്ന് അവർക്ക് മനസ്സിലാകും. പക്ഷേ അത്തരമൊരു ശ്രമത്തിന് അവർ മുതിരുന്നേ ഇല്ല. കാരണം അങ്ങനെ ശ്രമം നടന്നാൽ പിന്നെ ഈ സവർണ സംവരണം കൊണ്ട് യാതൊരു പ്രയോജനമില്ലാന്നും ജാതി സംവരണം തന്നെയാണ് ശരിയെന്നും സമ്മതിക്കേണ്ടി വരും. സവർണ സംവരണവാദികൾ എത്ര ശ്രമിച്ചിട്ടും ശശിധരൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിലെ, അതായത് കേരളത്തിൽ ശശിധരൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ സാമ്പത്തിക സംവരണം നടപ്പിലാകാൻ പോകുന്നത്. ആ റിപ്പോർട്ടിൽ ഈ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ നിർണയിക്കാനോ നിർവചിക്കാനോ തക്ക ഒരു ഡാറ്റ തങ്ങളുടെ കയ്യിലില്ല എന്ന് കുമ്പസാരിക്കുന്നുണ്ട്. ആ ശശിധരൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു എംപിറിക്കൽ ഡാറ്റ പോലും ലഭ്യമല്ല, അതായത് ഒരു അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഡാറ്റ പോലും ലഭ്യമല്ല. എങ്കിൽ പിന്നെ പ്രിയദർശൻ്റെയോ അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും സിനിമയിലൊക്കെ ഉള്ള ക്ഷയിച്ച ഇല്ലങ്ങളുടെയും അതുമൂലം പട്ടിണിയാവുന്ന നായകന്മാരുടെയും ചില രംഗങ്ങൾ ശശിധരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് എടുത്തോട്ടെ, ഒരു മാനദണ്ഡമായിട്ട് എടുത്തോട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ അവർക്കാർക്കൊരു നയിച്ചു കൊടുക്കൂ, അത് കണ്ടിട്ടെങ്കിലും ഒരു മാനദണ്ഡം അവർ നിശ്ചയിക്കട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. എത്ര കണ്ട് സാമ്പത്തികമായിട്ടുള്ള വ്യവസ്ഥകളെ കുറിച്ച് പറഞ്ഞാലും പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള സംവരണത്തിൽ അതിൽ വെള്ളം ചേർക്കുന്നതും അതിനെ അട്ടിമറിക്കുന്നതും കൃത്യമായിട്ട് ഒരു ഹിന്ദുത്വ അജണ്ടയാണ്. അത് നടപ്പിലാക്കുന്നത് ബഹുജൻ രാഷ്ട്രീയം പറയുന്ന BSP ആയിക്കോട്ടെ, അംബേദ്കർവാദി രാഷ്ട്രീയം പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ആവട്ടെ, ഇടത് പുരോഗമന രാഷ്ട്രീയം പറയുന്ന ഇടത് മുന്നണി സർക്കാരുകളായിക്കോട്ടെ, ആര് ചെയ്താലും ഇതൊക്കെ ഹിന്ദുത്വം തന്നെയാണ്. ഈ ഒരു നടപടിക്ക്, ഹിന്ദുത്വത്തിനെ ശക്തിപ്പെടുത്താനുള്ള ഈ ഒരു നടപടിക്ക് ചരിത്രം നിങ്ങളോടൊക്കെ പകരം ചോദിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.